തൽക്കാലം ഏതെങ്കിലും ഒരു സെല്ലാക്ക്. സെല്ലും ഒഴിവില്ല സാർ, ഒരു സ്ത്രീയാണ്. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ശരി സാർ. ഞാൻ ജീവനോടെ ഇരിക്കുന്നത് അവരുടെയൊക്കെ നിലനിൽപ്പിന് ഭീഷണിയാ. മനസ്സിലായില്ല. ഞാനും എന്റെ അനിയത്തിയും അച്ഛനും എന്ത് സന്തോഷമായിരുന്നു. സോഫ്റ്റ്വെയറുകളുടെ മാസ്മരിക ലോകത്ത് പുതിയ പരീക്ഷണങ്ങളുമായി ഞാൻ ബാംഗ്ലൂരിൽ. ഓരോ 3 മാസം കൂടുമ്പോഴും ഞാൻ നാട്ടിലെത്തും. അച്ഛനെയും അനിയത്തെയും കാണാനുള്ള കൊതിയോടെ ശ്രീകൃഷ്ണപുരം വരെ പോണം. എന്താ പ്രശ്നം? നമ്മളാരാ ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ? കുഞ്ഞേ, ദേ ഇവർ രണ്ടുപേരും
കുറേ നേരമായി എന്റെ മോളെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ആരും ഒന്ന് സഹായിക്കാൻ പോലും വന്നില്ല. എന്താ ആർക്കെങ്കിലും സഹായിക്കണമെന്നുണ്ടോ? അതേടാ ഉണ്ടെങ്കിൽ. വേണ്ട മോളെ, ഞങ്ങളെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എങ്ങനെയാലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഒരു പാവം പെണ്ണിനെ പന്ത് കെട്ടുന്ന കണ്ടിട്ട് തെരുവ് സർക്കസ് കാണുന്ന കൗതുകത്തോടെ വായും പൊളിച്ച് നോക്കി നിൽക്കുക. പേടിച്ചിട്ടാ മോളെ, ഇവരൊക്കെ ഇവിടുത്തെ വലിയവരുടെ മക്കളാ. തന്റെ ഭാര്യയ്ക്ക് പെണ്ണൊക്കെ ഇത് വന്നെങ്കിലോ? മുഖത്ത് മീശ വെച്ച് നടന്നാലും ആണ് അവളിടോ. ഷൈൻ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? പിന്നെ വരുന്ന വഴിയിൽ ചെറിയൊരു ഇര കിട്ടി, ഒന്ന് കൊത്തി. ഒരു തമാശ. എന്താ മോളെ, വല്ല വേല ഒപ്പിച്ചിട്ടുണ്ടാവും. അല്ലാതെന്താ, അല്ലൊരു ചില്ലറ വേലത്തിനങ്ങൾ ഒപ്പിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അല്ല മോളെ, കുളിച്ച് വേഷം മാറ്റാൻ നോക്കെ. സുധിയ ചേച്ചിക്ക് അറിയാലോ എന്താണെന്ന്. അറിഞ്ഞൂടാ, എനിക്ക് സുധിയ ഇഷ്ടാ. എന്ത് അമ്പടി കള്ളി, അപ്പൊ കാര്യങ്ങളൊക്കെ അതുവരെ എത്തിയല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നാലും നേരത്തെ ചില ഹിംസക്ക് എനിക്ക് കിട്ടിയിരുന്നു. അതെ, സുധിക്ക് നിന്നോടെങ്ങനെ? എന്തോ എനിക്കറിയില്ല. അയ്യടാ, ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടൊന്നും അറിയില്ലെന്നോ? എന്തോ എനിക്ക് ഈ റൊമാൻസിലൊന്നും വലിയ ത്രില്ല് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ മാധവ മാഷിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് എന്റെ സംശയം. ആ എന്തായാലും ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. മോള് ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങിക്കോ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഗുഡ് നൈറ്റ്. പെൺകുട്ടികളായാലും അല്പം കരാട്ടൊക്കെ അറിഞ്ഞിരിക്കുന്ന നല്ലതാ. പിന്നെ വായിലെ നാക്ക് നന്നായ ഒരു ബെൽറ്റും വേണ്ട. അത് പണ്ട് ഞാനും അത്ര മോശമൊന്നുമല്ല. ഓഹോ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് മുട്ടി നോക്കിയേ. ഓഹോ, പ്ലീസ് ചേച്ചി.